റൈറ്റ് ഇൻ ദ എക്സ്പാൻഡഡ് നൊട്ടേഷൻ. നൊട്ടേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൈൻ ഇട്ടിട്ട് എഴുതുക, സിമ്പലൈസ് ചെയ്തിട്ട് എഴുതുക എന്നുള്ള അർത്ഥമാണ്. നമുക്ക് നോക്കാം. 0.43 ഇതൊരു ഡെസിമൽ നമ്പറാണ്. ഡെസിമൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോയിൻ്റുള്ള നമ്പർ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. പോയിൻ്റുള്ള നമ്പറിൻ്റെ ഇപ്പുറത്തുള്ളതൊക്കെ നമ്മൾ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് വായിക്കും, അതിൻ്റെ ഇപ്പുറത്തുള്ളത് ഹോൾ നമ്പറാണ്, അതിനെ മുഴുവനായിട്ട് വായിക്കും. ഇവിടെ ഇപ്പോൾ ഈ ഹോൾ നമ്പറിൻ്റെ ഭാഗത്ത് വെറുതെ സീറോണ് കിടക്കുന്നത്. അപ്പോൾ ആ സീറോ വെറുതെ ഒരു സീറോ ഇവിടെ കിടന്നുണ്ടെങ്കിൽ അതിന് വിലയില്ല. പക്ഷേ ഇവിടെയൊക്കെ സീറോ കിടന്ന പോയിൻ്റ് കഴിഞ്ഞിട്ട് സീറോ ഒക്കെ കിടക്കുമ്പോൾ അതിന് വിലയുണ്ട്. ഇതിപ്പോൾ പോയിൻറ്റിൻ്റെ ഇപ്പുറത്തുള്ളത് മുഴുവൻ നമ്പറാണ്, നമ്മുടെ 1, 2, 3 തൊട്ടുള്ള നമ്പേഴ്സ്, ലാക്കും കോടിയൊക്കെ ഉള്ള നമ്പേഴ്സ്. അപ്പോൾ ആ നമ്പേഴ്സിൽ ഈ പോയിൻറ്റിൻ്റെ ഇപ്പുറത്തുള്ള നമ്പർ ഹോൾ നമ്പറായിട്ടാണ് കണക്കാക്കുക. ആ ഹോൾ നമ്പറിൻ്റെ ഇവിടെ വെറുതെ സീറോ ആണ്. അപ്പോൾ ഇതിനെ 0.43 എന്നും വായിക്കാം. ഇനി ഈ സീറോ ഇല്ലാതെ വെറുതെ 0.43 എന്നും വായിക്കാം. ഇനി നമുക്കറിയാം ഈ 0.43 ഇവിടെ എഴുതിയിട്ടുള്ള ഈ 0.43 ഇത് ഡെസിമൽ നമ്പറാണ്. ഇതിൻ്റെ ഫ്രാക്ഷണൽ ഫോം ഏതാണ്? അതായത് ഇതിലെ എത്ര പ്ലേസ് നീങ്ങിയിട്ടാണ് പോയിൻ്റ് അത്രയും സീറോ അടിയിൽ ചേർക്കുകയാണ് നമ്മൾ ചെയ്യുക അല്ലേ. അതായത് 43/100 ഇതിലെത്ര സീറോ ഉണ്ടോ അത്രയും പ്ലേസ് നീക്കിയിട്ട് നമ്മൾ അത്രയും സ്ഥലം നീക്കിയിട്ട് മേലത്തെ നമ്പറിൽ നമ്മൾ ഡോട്ട് ഇടുന്നു, ഡെസിമൽ ഇടുന്നു. അപ്പോൾ ഇവിടെ 2 0 ആണ്. അപ്പോൾ 2 പ്ലേസ് 3, 4 ഇവിടെ പോയിൻ്റ് ഇടുന്നു. അത് തന്നെയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. 2 പ്ലേസ് നീക്കിയിട്ട് പോയിൻ്റ് ഇട്ടിരിക്കുന്നു. അപ്പോൾ ഇത് പോയിൻ്റ് ആയിട്ടുള്ള ഫോം, അതായത് ഡെസിമൽ ഫോം. ഇത് ഫ്രാക്ഷണൽ ഫോം. അപ്പോൾ ഈ ഡെസിമൽ നമ്പറിൻ്റെ ഫ്രാക്ഷണൽ നമ്പറാണ് ഇത്. ഇനി അപ്പോൾ ഈ ഡെസിമൽ നമ്പറിൻ്റെ മൊത്തത്തിലുള്ള ഒരു ഫ്രാക്ഷണൽ നമ്പറാണിത്. നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഇങ്ങനെ മൊത്തത്തിലൊരു ഫ്രാക്ഷണൽ നമ്പർ എഴുതാതെ ഇതിനെ കുറച്ചും കൂടെ എക്സ്പാൻഡ് ചെയ്തിട്ട് എഴുതാൻ പറഞ്ഞിരിക്കുകയാണ്. എക്സ്പാൻഡഡ്, റൈറ്റ് ഇൻ ദ എക്സ്പാൻഡഡ് നൊട്ടേഷൻ. അപ്പോൾ നമ്മൾ നോക്കാം ഇതിനെ, ഈ 43/100 എന്നുള്ളതിനെ കുറച്ചും കൂടെ എക്സ്പാൻഡ് ചെയ്തിട്ട് എഴുതാൻ പോവാണ്. അതായത് പോയിൻറ്റിൻ്റെ ഇപ്പുറത്ത് കിടക്കുന്ന ഈ 4, ആ 4 നമ്മൾ മാറ്റുകയാണെങ്കിൽ 4/10. 4 പോയിൻ്റ് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് കിടക്കുന്ന പ്ലേസ് ആകുമ്പോൾ ഒരു സീറോ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഇത് ആ ഒരു പ്ലേസ് ആകുമ്പോൾ, അടുത്ത പ്ലേസ് ആകുമ്പോൾ 2 0 വേണം. അപ്പോൾ 3 ആകുമ്പോൾ 3/100. ഇനി ഒരു നമ്പർ ഉണ്ടെങ്കിൽ ആ നമ്പർ ബൈ 1000. ഇതാ ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്കാം. 0.846 ഈ സീറോയ്ക്ക് വിലയില്ല, വെറുതെ ഒരു സീറോ നിൽക്കണ വിലയില്ല. അപ്പോൾ ഇതിനെ 0.846 എന്നും വായിക്കാം, അല്ലെങ്കിൽ 0.846 എന്നും വായിക്കാം. ഇതിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യണം. ഇതിൻ്റെ ആ ഫ്രാക്ഷണൽ ഫോമിനെ എക്സ്പാൻഡ് ചെയ്യണം. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 0.8 ആദ്യത്തെ പ്ലേസിലൊക്കെ എടുക്കുന്നത്, അപ്പോൾ ഒരു സീറോ ഉള്ള നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 8/10, 0.8 എന്ന് പറയുമ്പോൾ 8/10 അല്ലേ. 0.8 എന്നുള്ള ഡെസിമൽ ഫോമിൻ്റെ ഫ്രാക്ഷണൽ ഫോം 8/10. ഇവിടെ 4 ഇവിടെ കിടക്കുന്നത് 8 കഴിഞ്ഞിട്ടാണ് 4 കിടക്കുന്നത്. അപ്പം 2 പ്ലേസിലാണ് 4 കിടക്കുന്നത്. അപ്പോൾ 4 എഴുതുമ്പോൾ 4 അടിയിൽ 2 0, അതെന്ന് വെച്ചാൽ ഇത് 2 പ്ലേസ് നീങ്ങിയിട്ടാണ്. സെക്കൻഡ് പ്ലേസ് ഇത് 10, ഇത് 100 കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ടതാണ്. അപ്പോൾ 2 പ്ലേസ് കഴിഞ്ഞിട്ടാണ് അതായത് 4 കിടക്കുന്നത്. അപ്പോൾ 2 0 ഉള്ള നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഈ 6 എവിടെ കിടക്കുന്നത്? 1, 2, 3 മൂന്നാമത്തെ പൊസിഷനിലായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ 3 0 ഉള്ള നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഇതിൻ്റെ പിന്നിൽ കുറേ തിയറി ഉണ്ട്. ആ തിയറി എന്ന് നിങ്ങൾക്ക് ഇപ്പോൾ ഈ ക്ലാസ്സിൽ പറഞ്ഞ ഈ 4th സ്റ്റാൻഡേർഡിൽ മനസ്സിലാവില്ല. നിങ്ങൾ ജസ്റ്റ് ഇതിങ്ങനെ മനസ്സിലാക്കിയാൽ മതി. പോയിൻ്റ് കഴിഞ്ഞിട്ടുള്ള നമ്പർ ആകുമ്പോൾ ആദ്യത്തെ പ്ലേസ് ആകുമ്പോൾ 1 0 കൊണ്ട്, സെക്കൻഡ് പ്ലേസ് ആകുമ്പോൾ 2 0, തേർഡ് പ്ലേസ് ആകുമ്പോൾ 3 0, ഫോർത്ത് പ്ലേസ് ആകുമ്പോൾ 4 0, ഇനി 5 ഇതാണെങ്കിൽ 5 0. അങ്ങനെ നമ്മളിതിനെ എക്സ്പാൻഡഡ് ഫോമിലേക്ക് എഴുതുന്നു. അപ്പോൾ ഇത് എന്താണ് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 0.8 ഇതാ 0.8 8/10. ഇവിടെ 4 എന്നുള്ളത് നമ്മൾ മാറ്റുമ്പോൾ
സീറോ ഫോർ ഇവിടുത്തെ നമ്പർ നമ്മൾ ഇവിടെ ഒരു പ്ലേസ് ഉണ്ട് എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ സീറോ എന്നുള്ളത് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ പോയിൻ്റ് ഈ ഫോർ വെച്ച് നോക്കുമ്പോൾ ഇപ്പുറത്തെ ഏതോ ഒരു നമ്പറുണ്ട്. അപ്പോൾ പോയിൻ്റ് പിന്നെ ഒരു നമ്പർ പിന്നെ ഫോർ, അപ്പോൾ രണ്ട് പ്ലേസ് ഉള്ള രണ്ട് സീറോ ഉള്ള നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. സിക്സ് എടുക്കുമ്പോൾ ഇവിടെ ഒരു നമ്പർ ഇവിടെ ഒരു നമ്പർ, അത് കഴിഞ്ഞിട്ടാണ് ഈ നമ്പർ വരുന്നത്. അതായത് ഡാഷ് ഡാഷ് സിക്സ് സീറോ സീറോ സിക്സ് ഉണ്ടാ. അപ്പോൾ സിക്സ് ബൈ തൗസൻഡ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി, നിങ്ങൾക്ക് ഇത് പെട്ടെന്ന് ഈ സംഭവങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഇത് ഈസി ആയിട്ട് ചെയ്യാം. അതായത് ഇവിടെ ഇത് ആദ്യത്തെ നമ്പർ ആകുമ്പോൾ അവേ ബൈ ടെൻ, ആദ്യത്തെ പ്ലേസ് ആകുമ്പോൾ ഒരു സീറോ ഉണ്ട്, അടുത്ത പ്ലേസ് ആകുമ്പോൾ രണ്ട് സീറോ ഉണ്ട്, അടുത്ത പ്ലേസ് ആകുമ്പോൾ മൂന്ന് സീറോ ഉള്ള നമ്പറും ഉണ്ട്. അങ്ങനെ അതിനെ എക്സ്പാൻഡഡ് ഫോമിലേക്ക് എഴുതുക. ഇനി അതപ്പോൾ എയ്റ്റ് ബൈ ടെൻ പ്ലസ് ഫോർ ബൈ ഹൺഡ്രഡ് പ്ലസ് സിക്സ് ബൈ തൗസൻഡ്. ഇനി ഇവിടെ നോക്കുക, ഇവിടെ 2.495 ഇവിടെ സീറോ ആയിരുന്നു, സീറോ പോയിൻ്റ് ആയിരുന്നു, ഇവിടെ ഒന്നുമില്ല, ഹോൾ നമ്പർ ഒന്നുമില്ല. പക്ഷേ ഇവിടെ ഹോൾ നമ്പർ 2 തന്നിട്ടുണ്ട്. അപ്പം ആ 2 വലിയൊരു നമ്പറാണ്, ആ നമ്പർ നമ്മളിവിടെ എഴുതുന്നു അതേപോലെ തന്നെ. 2 ഹോൾ നമ്പറാണ്, അതിൽ ഫ്രാക്ഷൻ ഒന്നുമില്ല. അപ്പോൾ 2 എഴുതുന്നു. പിന്നെ പോയിൻ്റ് ഉള്ള ഇവിടെ നിന്നോട്ടുള്ള നമ്പറിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യാൻ പോവാണ്, എക്സ്പാൻഡഡ് ഫോമിലേക്ക് മാറ്റാൻ പോവാണ്. അപ്പോൾ എങ്ങനെയാണ് വരിക, 4/10, 9 ആകുമ്പോൾ 9/100, 5/1000. അപ്പോൾ 2 + 4 × 10, 9 ആകുമ്പോൾ 2 place 100, 5 ആകുമ്പോൾ 1000. അങ്ങനെ എഴുതിയിരിക്കുന്നു. ദെൻ ഇവിടെ നോക്കുക, ഇവിടെ ഹോൾ നമ്പർ തന്നെ 365 ഉണ്ട്. അപ്പോൾ അതങ്ങനെ തന്നെ എഴുതുക, അതിൽ ഫ്രാക്ഷൻ ഒന്നും വേണ്ട. പിന്നെ പോയിൻറ്റിൻ്റെ ഇവിടെ നിന്നുള്ള നമ്പറുകൾ, 2 ആകുമ്പോൾ ആദ്യത്തെ 2/10, 8/100, 4/1000.